നമസ്കാരം, കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം. 3 വർഷത്തിനിടെ രാജ്യത്ത് കേന്ദ്ര സർക്കാർ ബ്ലോക്ക് ചെയ്ത 1000 കണക്കിന് വെബ്സൈറ്റുകളെന്ന കണ്ടെത്തൽ. ബ്ലോക്ക് ചെയ്യപ്പെട്ട വെബ്സൈറ്റുകളുടെ എണ്ണം കുത്തനെ കൂടിയിട്ടുണ്ടെന്ന് വിവരസാങ്കേതിക മന്ത്രാലയം ലോക്സഭയെ അറിയിച്ചു. 2019 ഇന്ത്യയിൽ ബ്ലോക്ക് ചെയ്ത URL കളുടെ എണ്ണം 442% ഉയർന്നിരിക്കുന്നത്. തമിഴ്നാട്ടിൽ നിന്നുള്ള കോൺഗ്രസ് MP ജ്യോതിമാനി എസ് ആണ് ചോദ്യം ഉന്നയിച്ചത്. സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്ത ആക്ഷേപകരമായ ഓൺലൈൻ ഉള്ളടക്കം നീക്കം ചെയ്തതിന്റെ വിശദാംശങ്ങൾ ID മന്ത്രി രവിശങ്കർ പ്രസാദിനോടാണ് ചോദിച്ചത്. 2016 633 URL കൾ സർക്കാർ തടഞ്ഞപ്പോൾ 2019 ഇത് 3433 ഉയർന്നു. 442% വർധനവാണ് ഇതിൽ കാണുന്നത്. അതേസമയം സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളുമായി ആധാർ ബന്ധിപ്പിക്കാൻ നിർദ്ദേശമില്ലെന്നും സർക്കാർ വ്യക്തമാക്കി. നിലവിൽ സുപ്രീംകോടതിയിൽ കേൾക്കുന്ന വിവാദ വിഷയമാണ് ലിങ്കേജ്. ആധാർ ഡേറ്റയുടെ സുരക്ഷയ്ക്കായി UIDAI രൂപകൽപ്പന ചെയ്ത മൾട്ടിലെയർ കരുത്തുറ്റ സുരക്ഷാ സംവിധാനമുണ്ട്. മാത്രമല്ല, ഉയർന്ന നിലവാരത്തിലുള്ള ഡേറ്റ സുരക്ഷയും സമഗ്രതയും നിലനിർത്തുന്നതിനായി ഇത് നിരന്തരം നവീകരിക്കുകയും ചെയ്യുന്നുവെന്നും സുരക്ഷാ ഓഡിറ്റുകൾ നടത്തുന്നുണ്ടെന്നും മന്ത്രി അറിയിച്ചെന്നാണ് റിപ്പോർട്ടുകൾ പുറത്തുവരുന്നത്. UIDAI സംഭരിച്ചിരിക്കുന്ന ബയോമെട്രിക് ഡേറ്റയെക്കുറിച്ചുള്ള സ്വകാര്യത ആശങ്കകളും വ്യക്തിഗത വിവരങ്ങളുടെ ചോർച്ചയും എന്ന ചോദ്യത്തിന് മറുപടിയായി മന്ത്രി പറഞ്ഞത് എൻറോൾമെന്റ് അല്ലെങ്കിൽ അപ്ഡേറ്റ് സമയത്ത് കോർ ബയോമെട്രിക് എൻക്രിപ്റ്റ് ചെയ്തിരിക്കുന്നു എന്നതാണ്. ഇതൊരിക്കലും ചോരില്ലെന്നും ആരുമായി പങ്കിടില്ലെന്നും അറിയിച്ചിട്ടുണ്ട്. ID Act 2000 വകുപ്പ് ഇന്ത്യയുടെ പരമാധികാരത്തിന്റെയും സമഗ്രതയുടെയും താല്പര്യ പ്രകാരം ഉൾപ്പെട്ട ചില വ്യവസ്ഥകളിൽ ഏതെങ്കിലും കമ്പ്യൂട്ടർ റിസോഴ്സുകളിൽ സൃഷ്ടിക്കുന്ന, കൈമാറ്റം ചെയ്യുന്ന, സ്വീകരിക്കുന്ന, സംഭരിക്കുന്ന അല്ലെങ്കിൽ ഹോസ്റ്റ് ചെയ്യുന്ന ഏതെങ്കിലും വിവരങ്ങൾ തടയാൻ സർക്കാരിനെ അധികാരപ്പെടുത്തുന്നുവെന്നും മന്ത്രി പ്രസാദ് പറഞ്ഞു. ന്യൂസ് ഡെസ്ക്, കർമ്മ ന്യൂസ്.